ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ബില്ലൊന്ന് പരിചയപ്പെടാം. പല ബിഗിനേഴ്സിനും ക്രെഡിറ്റ് കാർഡ് ബില്ല് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല എന്ന രീതിയിൽ നമുക്ക് മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ബിഗിനേഴ്സിന് വേണ്ടി ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് ലൈവായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. പിന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതുവരെ ലഭിച്ച കഴിഞ്ഞ 3 മാസത്തെ റിവാർഡ് പോയിൻ്റൊക്കെ ലൈവായിട്ട് റിഡീം ചെയ്യാം. അത് HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അവർക്ക് അവരുടെ റിവാർഡ് പോയിൻ്റ് എങ്ങനെ റിഡീം ചെയ്യണമെന്ന് അതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കും. പിന്നെ ഇതിനോടൊപ്പം എൻ്റെ റിയൽ ലൈഫിൽ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടിപ്സുകളും ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഇതുകൂടാതെ റിവാർഡ് പോയിൻറ്റുകളിലൂടെയും അല്ലാതെ ക്യാഷ് ബാക്കായും ലഭിക്കുന്ന എക്സ്ട്രാ മണി എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാം, അത് എങ്ങനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ചെറിയൊരു വീഡിയോയും ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് നൽകുക. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ബില്ല് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഡേറ്റ് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുന്ന ഡേറ്റ്. ഇതെല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. പിന്നെ നമുക്ക് വെബ്സൈറ്റിലായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നെയിം, ഇമെയിൽ ഐ ഡി, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ കാർഡ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറാകും. പിന്നെ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ എമൗണ്ട് അടയ്ക്കേണ്ട അവസാന തീയതിയാണ്. ഈ ഒരു തീയതിയായിട്ട് നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും. ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ എന്ന് പറയുന്നത് അറിയാം, നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വളരെ ഉയർന്ന പലിശയാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് മുഴുവനായും തിരിച്ചടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇവിടെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് കാണുവാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൻ്റെ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ മിനിമം എമൗണ്ട് ഡ്യൂ വരുന്നുണ്ട്, 1540 രൂപ എന്ന് പറഞ്ഞ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് എത്രയാണോ അതിൻ്റെ 5% സാധാരണയായിട്ട് മിനിമം ഡ്യൂ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ 30616 ടോട്ടൽ ഡ്യൂ എമൗണ്ട് വരുന്നത്. അതിൻ്റെ ഏകദേശം ഒരു 5% ആണ് ഈ ഒരു 1540 രൂപ മിനിമം ഡ്യൂ എമൗണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ആണ്. പിന്നെ അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ടോട്ടൽ ഡ്യൂ എമൗണ്ട്, അതായത് നമ്മൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ച ആ ഒരു എമൗണ്ട് കുറച്ചതിന് ശേഷം മിച്ചമുള്ള എമൗണ്ട് ആണ് ഈ ഒരു അവൈലബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ 2 ലക്ഷം രൂപ ടോട്ടൽ ലിമിറ്റ് ആണ്. അതിൽ 30616 രൂപ ഉപയോഗിച്ചു. അത് കുറച്ച ശേഷം വരുന്ന ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റ് ആണ് ഈ ഒരു 169384 രൂപ. പിന്നെ അവൈലബിൾ ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ATM വഴി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ ഏകദേശം 40% ഇങ്ങനെ ക്യാഷ് ലിമിറ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ അനുവദിക്കുക. പക്ഷേ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭൂരിഭാഗം ക്രെഡിറ്റ് കാർഡുകൾക്കും ATM വഴി വിഡ്രോ ചെയ്താൽ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് മുതൽ തിരിച്ചടക്കുന്നത് വരെ പലിശ നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പലിശക്ക് പുറമെ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ഫീ എന്ന് പറഞ്ഞൊരു ഫിനാൻസ് ചാർജും നൽകേണ്ടതായി വരും. പിന്നെ ചില ക്രെഡിറ്റ് കാർഡുകളിലാണെങ്കിൽ ഈ ഒരു പലിശ ഒഴിവാക്കി കിട്ടും, പകരം ക്യാഷ് വിഡ്രോവൽ ഫീ മാത്രം നൽകിയാൽ മതിയാകും. പക്ഷേ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ പലിശയും നൽകേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ATMൽ നിന്നും വിഡ്രോ ചെയ്യാതിരിക്കുക. HDFC ബാങ്കിൻ്റെ ക്യാഷ് വിഡ്രോവൽ ഫീസായിട്ട് അവർ ഈടാക്കുന്നത് ഏകദേശം 2.5%, അതായത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5%, ഇല്ലെങ്കിൽ 500 രൂപ. ഏതാണോ ഹയർ എമൗണ്ട് വരുന്നത് അതാണ് അവർ ഈടാക്കുന്ന ക്യാഷ് അഡ്വാൻസ് ഫീസ്. പിന്നെ ഇവിടെ ഒരു അക്കൗണ്ട് സമ്മറി കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ്. 14222 രൂപയായിരുന്നു കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെ ടോട്ടൽ ഡ്യൂ എമൗണ്ട്. പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സത്യത്തിൽ ഒരു അക്കൗണ്ട് ആണ്, നമ്മുടെ കാർഡ് നമ്പറാണ് അക്കൗണ്ട് നമ്പറായിട്ട് വരുന്നത്. ഇതിലേക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഡെബിറ്റും ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത എമൗണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ചിലവഴിച്ച എമൗണ്ട് ആണ് ഈ ഒരു ഡെബിറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഈ ഒരു ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ച എമൗണ്ടും കൂടി ആഡ് ആകും. അപ്പോൾ ഈ ഒരു കേസിൽ കഴിഞ്ഞ മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ല് എമൗണ്ട് 14222 രൂപ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബില്ല് അടച്ചപ്പോൾ അത് കൂടി ആഡ് ചെയ്താണ് ഈ ഒരു പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ 59577 രൂപ കാണിച്ചിരിക്കുന്നത്. പിന്നെ ടോട്ടൽ ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ ചിലവഴിച്ച എമൗണ്ട് ആണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഡെബിറ്റ് വന്നിരിക്കുന്നത് 75970 രൂപയാണ്. പിന്നെ ടോട്ടൽ ക്രെഡിറ്റ് വന്നിരിക്കുന്നത് 59577 രൂപയാണ്. ഈ 59577 രൂപയിൽ കഴിഞ്ഞ മാസത്തെ നമ്മൾ ബില്ലടച്ച എമൗണ്ടായ 14222 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ടിൽ നിന്നും കഴിഞ്ഞ മാസത്തെ നമ്മൾ ബില്ലടച്ച എമൗണ്ട് കുറക്കുക. അപ്പോൾ ഈ ഒരു 59577 രൂപയിൽ നിന്നും 14222 രൂപ കുറക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്ച്വലി ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട്. ആ ഒരു ക്രെഡിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ട് ഈ ഒരു പർച്ചേസ് ഡെബിറ്റിൽ നിന്നും കുറക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ഡ്യൂ എമൗണ്ട് കിട്ടുക. പിന്നെ പാസ്റ്റ് ഡ്യൂവിൻ്റെ അവിടെ കറണ്ട് ഡ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബില്ലടക്കുന്നതിൽ എന്തെങ്കിലും പിഴവൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആ ഡ്യൂ എമൗണ്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഈ ഒരു കേസ്
ബേസിൽ ഡ്യൂ ഒന്നും ഇല്ല. കറണ്ട് ഡ്യൂ ആയിട്ട് 1540 രൂപ കാണിച്ചിരിക്കുന്നത് ഈ മാസത്തെ മിനിമം ഡ്യൂ എമൗണ്ട് ആണ്. നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാനുള്ള തുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഡ്യൂ എമൗണ്ട് അടച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് ചാർജ് ഒഴിവാക്കി കിട്ടും. പക്ഷേ നമ്മൾ പലിശ നൽകേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ഒരു ലേറ്റ് പേയ്മെന്റ് ഫീ ഈടാക്കാറുണ്ട്. ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ ഡ്യൂ എമൗണ്ട് അടച്ചില്ലെങ്കിലാണ് ഈ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീ ഈടാക്കുന്നത്. ഈ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീ ഒഴിവാക്കാനായിട്ട് ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചാൽ മതിയാകും. പക്ഷേ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് കുറഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ അടക്കാനുള്ള തുക നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് എത്രയാണോ ആ ഒരു പലിശ നൽകേണ്ടതായിട്ടുണ്ട്. അത് വലിയൊരു പലിശ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഡ്യൂ ഡേറ്റിന് മുമ്പ് പൂർണ്ണമായിട്ടും തിരിച്ചടക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് ഉപയോഗിച്ച് ചിലവഴിച്ച തുകയും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട തുകയും കൊടുക്കുന്നുണ്ടാകും. ഈ ഒരു സി ആർ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ട തുകയാണ്. ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആകുന്ന 13-ാം തീയതിയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ 13-ന് സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അതിനുശേഷം വരുന്ന ട്രാൻസാക്ഷനാണ് പിറ്റേ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വരിക. അപ്പോൾ കഴിഞ്ഞ മാസം 13-ാം തീയതി ബില്ല് വന്നു. അതിനുശേഷം 16-ാം തീയതിയാണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെൻറ്റൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണാം. അപ്പോൾ ഈ ഒരു കേസിൽ കുറേ ഇടക്കിടക്ക് കുറച്ച് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുമ്പോൾ ക്രെഡിറ്റ് ആപ്പിൽ ലഭിക്കുന്ന റിവാർഡാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുമ്പോൾ ക്രെഡിറ്റ് ആപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ടെങ്കിലും ലഭിച്ചിരിക്കും. അപ്പോൾ ആ രീതിയിൽ ലഭിക്കുന്ന എമൗണ്ടാണ് ഈ ഒരു കൂടുതലായിട്ടും ഈ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ആപ്പിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ ബില്ല് ജനറേറ്റ് ആകുന്ന മുമ്പ്, അതായത് 13-ാം തീയതിയാണ് ബില്ല് ജനറേറ്റ് ആകുന്നത്, അതിന് തൊട്ട് തലേ ദിവസം തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് 14,240 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസേഷൻ പെർസെൻറ്റേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിൻ്റെ യൂട്ടിലൈസേഷൻ 30% ആയി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് മുഴുവനായും നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയും. ഇനി നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൂടുതൽ എമൗണ്ട് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് ജനറേറ്റ് ആകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു എമൗണ്ട് പേ ചെയ്താൽ മതിയാകും. അതിനായിട്ടാണ് ഈ ഒരു 14,240 രൂപ ഇപ്പോൾ ഈ ഒരു കേസിൽ പേ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ 14,240 രൂപ പേ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബില്ല് എമൗണ്ട് 30,616 കുറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു 14,240 രൂപ ബില്ല് ജനറേറ്റ് ആകാൻ മുമ്പ് പേ ചെയ്തില്ലെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് ഏകദേശം 44,000 രൂപയായി മാറുമായിരുന്നു ബില്ല് എമൗണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ജനറേറ്റ് ആകാൻ മുമ്പ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ യൂട്ടിലൈസേഷൻ കൂടുതലാണെങ്കിൽ ആദ്യം തന്നെ അത് അടച്ചേക്കുക. അപ്പോൾ ആ ഒരു അടച്ച തുക കുറച്ചതിന് ശേഷം എമൗണ്ട് മാത്രമേ സ്റ്റേറ്റ്മെന്റ് വരികയുള്ളൂ. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ജനറേറ്റ് ആയ ശേഷം വരുന്ന ആ ഒരു ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് താഴത്തായിട്ട് നമ്മുടെ റിവാർഡ് പോയിന്റ് സമ്മറി കാണുവാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ മാസം വരെയുള്ള ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഏൺ ചെയ്ത റിവാർഡ് പോയിന്റ്, അങ്ങനെ ടോട്ടൽ നമുക്ക് നമ്മുടെ റിവാർഡ് പോയിന്റ് ഇപ്പോൾ കയ്യിലുള്ളത് 4,511 രൂപയാണ്. പിന്നെ പല ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്കും ഈ റിവാർഡ് പോയിന്റിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. അങ്ങനെ എക്സ്പയറി ആകാൻ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിച്ചിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഉടനെ എക്സ്പയർ ആകുന്ന പോയിന്റ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ അതിവിടെ ഈ ഒരു ബോക്സിൽ കാണിക്കും. ഇങ്ങനെ HDFC ക്രെഡിറ്റ് കാർഡിന് ലഭിച്ച റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് HDFC ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ യൂസർ ID ടൈപ്പ് ചെയ്യുക, അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്ത് അതിൽ കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. ഇതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇവിടെ ടോട്ടൽ അൺബിൽഡ് ബോണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ മാസത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയ ശേഷം ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഇത് അൺബിൽഡ് എമൗണ്ട് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബില്ല് ജനറേറ്റ് ആയിട്ടില്ല. അടുത്ത മാസം 13-ാം തീയതി ആയിരിക്കും എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ എങ്ങനെ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിൻ്റ് റിഡീം ചെയ്യാൻ നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ എൻക്വയറി എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ റിഡീം റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ കാണിക്കും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഏത് ക്രെഡിറ്റ് കാർഡിൻ്റെ ആണോ റിവാർഡ് പോയിൻ്റ് റിഡീം ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന നേരത്ത് ഒരു റിവാർഡ് പോയിൻ്റ് റിഡംഷൻ പോർട്ടലിലേക്ക് ആയിരിക്കും റീഡയറക്റ്റ് ആകുന്നത്. അപ്പോൾ ഇതാണ് HDFC ബാങ്കിൻ്റെ റിവാർഡ് പോയിൻ്റ് റിഡംഷൻ പോർട്ടൽ. ഇതിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മുടെ കാർഡ് നമ്പർ കാണാം. അതിൻ്റെ ഇപ്പുറത്തായിട്ട് അവൈലബിൾ റിവാർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് റിഡീം ചെയ്യാൻ പറ്റുന്ന റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 4,511 ഉണ്ട്. നമുക്ക് ഈ റിവാർഡ് പോയിൻ്റ് റിഡീം ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് ഈ ഒരു പോയിൻറ്റിനെ മാറ്റാം, ഇല്ലെങ്കിൽ ഈ വൗച്ചറായിട്ട് മാറ്റാം, ഇല്ലെങ്കിൽ നമുക്ക് എയർ മൈൽസ് പ്രോഗ്രാമിലേക്ക് ഈ ഒരു റിവാർഡ് പോയിൻ്റ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആണ് വേണ്ടതെങ്കിൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് നോക്കുക. ഇവിടെ ഇതിൽ തന്നെ കുറേയധികം പ്രൊഡക്റ്റ് ഉണ്ട്. പ്രൊഡക്റ്റിന് ഗിഫ്റ്റ് ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ പെൻഡ്രൈവ് ഒക്കെ ഉണ്ട്. ഈ പെൻഡ്രൈവ് വേണമെങ്കിൽ 1,600 പോയിൻറ്റ് മതി. ഇപ്പോൾ എനിക്ക് 4,511 പോയിൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു പെൻഡ്രൈവ് എനിക്ക് വാങ്ങാം.
പിന്നെ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ നമുക്കിത് ഉപയോഗിച്ച് റിഡീം ചെയ്യാം. പിന്നെ പോത്തീസിൻ്റെത് ഇല്ലെങ്കിൽ ഊബർ, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാത്രം ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ആകും. ഇപ്പോൾ പെൻ ഡ്രൈവ് ഉണ്ട്, ഇത് കുറച്ച് ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ടും വൗച്ചേഴ്സാണ്. ഇപ്പോൾ ക്രോമയുടെ ഇലക്ട്രോണിക് മെഗാ സ്റ്റോറിന് വേണ്ടിയുള്ള ഈ വൗച്ചർ ഉണ്ട്, പിന്നെ ആമസോണിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൗച്ചേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റ വൗച്ചേഴ്സായിട്ട് ഇത് കൺവേർട്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കുറേയധികം വൗച്ചേഴ്സ് ഉണ്ട്. മോറിൻ്റെ വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിന്ത്രയുടെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡൊമിനോസ് പിസോയുടെ വൗച്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വൗച്ചറായിട്ട് ഈ ഒരു റിവാർഡ് പോയിൻറ്റിനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു റിവാർഡ് പോയിൻറ്റ് ക്യാഷ് ആക്കിയാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് വന്ന നേരത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോയിൻറ്റ് കാണിക്കും. 4511 പോയിൻറ്റ് നമുക്ക് ഇപ്പോൾ റിഡീം ചെയ്യാനായി സാധിക്കും. അതിൻ്റെ ക്യാഷ് ആക്കി മാറ്റുമ്പോൾ ഇക്വലൻ്റ് എമൗണ്ട് വരുന്നത് 902 രൂപയാണ്. അപ്പോൾ എത്ര പോയിൻറ്റ് നമുക്ക് റിഡീം ചെയ്യണം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഫുള്ള് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കാണിച്ച് 902 രൂപ. പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്ന നേരത്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ വന്നു. കറണ്ട് അവൈലബിൾ ബാലൻസ് 4511. 902 രൂപ നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സത്യത്തിലൊരു ലോൺ അക്കൗണ്ട് പോലെയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറാണ് അക്കൗണ്ട് നമ്പറായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ആകുന്നത്. 902 രൂപ ഡെപ്പോസിറ്റ് ആകും. 7 working days ആണ് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് 99 രൂപ റിഡംഷൻ ചാർജ് ആയിട്ട് ബാങ്ക് എടുക്കുന്നുണ്ട്. അത് ഈ ഒരു HDFC ക്രെഡിറ്റ് കാർഡിൻ്റെ പോരായ്മയാണ്. നമ്മളൊരു ഈ ഒരു റിവാർഡ് പോയിൻറ്റുകൾ റിഡീം ചെയ്യുമ്പോൾ റിഡംഷൻ ചാർജ് എടുക്കുന്നത് വൺ ടൈം ചാർജാണ്. 99 രൂപ വരെ എടുക്കും. അതൊരു പോരായ്മയാണ്. ഇപ്പോൾ പറയുന്ന മിക്ക ക്രെഡിറ്റ് കാർഡുകൾക്കും അവർ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റിഡംഷൻ, ഈ ഒരു റിവാർഡ് പോയിൻറ്റ് റിഡീം ചെയ്യാനായിട്ടുള്ള ചാർജ് ഇല്ല എന്നത്. HDFC ബാങ്ക് ഇപ്പോഴും ആ ഒരു റിവാർഡ് പോയിൻ്റ് റിഡംഷൻ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഡിഡക്ട് ചെയ്യും 902 രൂപയിൽ നിന്നും. അപ്പോൾ അത് എഗ്രി ചെയ്യുക, അതിനുശേഷം റിഡീം ഞാൻ കൊടുക്കുക. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ വരും, ആർ യു ഷുവർ ഇഫ് ക്യാഷ് റിഡംഷൻ റിക്വസ്റ്റ് ക്യാൻ ബി പ്രോസസ്ഡ്. അപ്പോൾ അത് കൺഫേം കൊടുക്കുക. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ലഭിച്ച റിവാർഡ് പോയിൻറ്റ് ക്യാഷ് ആക്കി റിഡംഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. പ്രോസസ്സിങ്ങിലാണ്. 7 working days ക്രെഡിറ്റ് ആവുന്നതാണ് പറയുന്നത്. എങ്കിലും ഒരു 3 working days കൊണ്ട് തന്നെ ക്രെഡിറ്റ് ആയി കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അവൈലബിൾ റിവാർഡ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ 0 ആണ്. കാർഡിൽ നിലവിലുണ്ടായിരുന്ന ഫുൾ റിവാർഡ് പോയിൻറ്റ് ഞാൻ റിഡീം ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന മാസങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വീണ്ടും റിവാർഡ് പോയിൻറ്റുകൾ വരും. അത് ഈ രീതിയിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിലെ കഴിഞ്ഞ 2-3 മാസത്തെ റിവാർഡ് പോയിൻറ്റ് ഞാൻ ലൈവായിട്ട് റിഡീം ചെയ്തു. HDFC ബാങ്ക് ഇടാക്കുന്ന റിവാർഡ് പോയിൻറ്റ് റിഡംഷൻ ചാർജ് കുറച്ചതിന് ശേഷം എൻ്റെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ഏകദേശം 803 രൂപയായിരിക്കും. 803 രൂപ എൻ്റെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക. എങ്കിലും അതൊരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തിയ ട്രാൻസാക്ഷനുകൾ സാധാരണയായിട്ട് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്യാഷ് രൂപത്തിലോ നൽകിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് സ്മാർട്ട് സ്പെൻഡിങ്ങിലൂടെ അഡീഷണൽ ആയിട്ട് വന്നൊരു പാസീവ് ഇൻകം ആണ്. അതെങ്ങനെ വളർത്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിപ്പോൾ ലൈഫിൽ അഡീഷണൽ ആയിട്ട് വന്നൊരു ഇൻകം ആണ്. നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നഷ്ടമായാലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ അപ്സ്റ്റോക്ക് പ്ലാറ്റ്ഫോമാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഞാൻ എങ്ങനെ അപ്സ്റ്റോക്കിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ബിഗിനേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നതിനെ പറ്റി കഴിഞ്ഞ ജൂണിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ലൈവായിട്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കാണിച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സിലായിരുന്നു അന്ന് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കാണിച്ചത്. ഒരു സ്റ്റോക്ക് ആയിരുന്നു വാങ്ങിയത്. അന്ന് ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ഉണ്ടായിരുന്നത് ഏകദേശം 96 രൂപ 10 പൈസ ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു സ്റ്റോക്ക് വാങ്ങി. ഇപ്പോൾ 7 മാസത്തിന് ശേഷം ഞാനിപ്പോൾ നോക്കുമ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ ലൈവ് പ്രൈസ് വരുന്നത് ഏകദേശം 272 രൂപ 75 പൈസയാണ്. അതായത് പ്രോഫിറ്റ് ജനറേഷൻ ഇപ്പോൾ വരുന്നത് ഏകദേശം ലൈവായിട്ട് 176 രൂപ 85 പൈസയാണ്. അപ്പോൾ 7 മാസം കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും എനിക്ക് ആ ഒരു 176 രൂപ 75 പൈസയോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനായി സാധിച്ചത്. അന്ന് ഞാൻ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് പകരം 96 രൂപ 10 പൈസ എന്ന നിരക്കിൽ ഞാൻ 500 സ്റ്റോക്ക് വാങ്ങിയിരുന്നുവെങ്കിൽ അന്ന് എനിക്ക് 48,050 രൂപ ചിലവാകുമായിരുന്നു. അന്നങ്ങനെ ഞാൻ 500 സ്റ്റോക്ക് വാങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് കാണിക്കുന്ന ആ ഒരു പ്രോഫിറ്റായ 176 രൂപ എന്ന രീതിയിൽ എനിക്ക് 500 സ്റ്റോക്കിൻ്റെ പുറത്ത് 88,000 രൂപ റിട്ടേൺ ലഭിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു 7 മാസത്തിനുള്ളിൽ എനിക്ക് 88,000 രൂപ ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൽ നിന്നും റിട്ടേൺ ആയിട്ട് നേടുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല എങ്കിൽ കൂടി നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ, ഇപ്പോൾ നിങ്ങളൊരു സിനിമക്ക് പോകുന്ന എമൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പുകവലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ പുകവലിക്കുന്ന ആ ഒരു സിഗരറ്റ് വാങ്ങുന്ന എമൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് റിവാർഡ് പോയിൻറ്റുകളിലൂടെ ലഭിക്കുന്ന ആ ഒരു ക്യാഷ് ബാക്ക് എമൗണ്ട് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന എമൗണ്ട് നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ടാകും. നല്ല കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്
നടത്തിയതെങ്കിൽ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിൽ സൗജന്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല. ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഏകദേശം 600 രൂപയോളം അതിന് ചിലവ് വരുന്നതാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്സ്റ്റോക്കിൽ എങ്ങനെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ എങ്ങനെ അപ്സ്റ്റോക്കിൽ സ്റ്റോക്ക് വാങ്ങാം വിൽക്കാം എന്നതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബിഗിനേഴ്സിന് വേണ്ടി. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അപ്സ്റ്റോക്ക് വഴി സ്റ്റോക്കുകൾ വാങ്ങാം. ഇപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ലഭിച്ച ഒരു 803 രൂപ നല്ല ഒരു കമ്പനിയുടെ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. വേണമെങ്കിൽ നമ്മൾ ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ ഷെയർ തന്നെ നമുക്ക് വാങ്ങാം. ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നത് HDFC ബാങ്കാണ്. HDFC ബാങ്കിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ ഏകദേശം 1500 രൂപ വരുന്നുണ്ട്. അപ്പോൾ 800 രൂപയെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ HDFC ബാങ്ക് ചൂസ് ചെയ്യുന്നില്ല. പകരം എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ബാങ്കായ ഫെഡറൽ ബാങ്കാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ആദ്യം എന്തായാലും ഈ ഒരു അപ്സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ഞാൻ ആ ഒരു 803 രൂപ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിൽ 55 രൂപയോളം ട്രേഡിംഗ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞാനിപ്പോൾ 803 രൂപ കൂടി ആഡ് ചെയ്യുകയാണ്. 803 രൂപ ടൈപ്പ് ചെയ്തു. UPI വഴി ആഡ് ചെയ്താൽ ഫ്രീ ആണ്. ഞാനിപ്പോൾ 803 രൂപ പേയ്മെൻറ്റ് നടത്തി. അതിപ്പോൾ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. മൊത്തം എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് 858 രൂപയാണ്. ഞാനിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ലൈവ് പ്രൈസ് പറഞ്ഞത് ഏകദേശം 76.05 രൂപയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 855 രൂപയാണ്. അപ്പോൾ 855 രൂപ വെച്ചുകൊണ്ട് എനിക്ക് 76.05 രൂപ നിരക്കിൽ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏകദേശം 11 സ്റ്റോക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റോക്ക് വാങ്ങാൻ പോയാണ്. ബൈ ഓപ്ഷൻ സെലക്ട് ചെയ്തു, ക്വാണ്ടിറ്റി എൻട്രി ചെയ്യുക. 11 സ്റ്റോക്ക് ഏകദേശം വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 11 എന്ന് ടൈപ്പ് ചെയ്തു. പിന്നെ ഓർഡർ കോംപ്ലക്സിറ്റി സിമ്പിൾ കൊടുത്തു. ഓർഡർ ടൈപ്പ് മാർക്കറ്റ്, പ്രൊഡക്റ്റ് ഡെലിവറി, വാലിഡിറ്റി ഡേ കൊടുത്തു. അതിനുശേഷം റിവ്യൂ ബൈ ഓർഡർ കൊടുക്കുക. ഫെഡറൽ ബാങ്കിൻ്റെ 11 ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്, ബൈ കൊടുക്കുക. ഇപ്പോൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമ്മുടെ ഓർഡേഴ്സ് എന്നതിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ 11 സ്റ്റോക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പ്രൈസ് 76.05 രൂപ എന്ന നിരക്കിലാണ് ഞാൻ എനിക്കിപ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയത്. മാർക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ എനിക്ക് എക്സിക്യൂട്ട് ആയത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഒരു എമൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ഫെഡറൽ ബാങ്കിൻ്റെ 11 സ്റ്റോക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്വന്തമാണ്. ഇതിപ്പോൾ നമുക്ക് വെറുതെ കിട്ടിയൊരു എമൗണ്ടാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ശേഷം ഒരു 6 മാസം കഴിഞ്ഞോ ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ നല്ല കമ്പനിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു എമൗണ്ട് വളർന്നിട്ടുണ്ടാകും. അതായത് റിവാർഡ് പോയിന്റിലൂടെ എനിക്കിപ്പോൾ ലഭിച്ച ആ ഒരു 803 രൂപ ചിലപ്പോൾ 2000 ആയേക്കാം, ചിലപ്പോൾ 3000 ആയേക്കാം, ചിലപ്പോൾ 5000 ആയേക്കാം. അപ്പോൾ അതിന് അവിടെ ഒരു വളർച്ച സംഭവിക്കുന്നു. ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ആ ഒരു 803 രൂപ അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീണ്ടും എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ സ്പെൻഡായി പോകും. അതിന് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പകരം ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്തതിലൂടെയാണ് അതിന് വളർച്ച സംഭവിക്കുന്നത്. പിന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. എങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും സെക്ടർ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക. ഇതിലൂടെ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി നൽകുവാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ് പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് നൽകുക. ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.